ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എത്തിയിരിക്കുന്നത് ബഹ്റൈനിലെ 400 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന ലൈഫ് ഓഫ് ട്രീ എന്ന സ്ഥലത്താണ്. അപ്പോൾ 400 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ ലൈഫ് ഓഫ് ട്രീ നമുക്കൊന്ന് കാണാം. ഓക്കെ, നല്ല കാറ്റുണ്ട്. ഒരുപാട് ഇന്ന് പെരുന്നാളായതുകൊണ്ട്, കൊറോണ കാലമാണെങ്കിലും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അതുണ്ടോ, ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത്. ഒരുപാട് ആളുകൾ പെരുന്നാളൊക്കെ ആയിട്ട് കാണാൻ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ മരം ഒന്ന് കാണിച്ചു തരാം. ഏകദേശം 400 വർഷം പഴക്കമുണ്ടെന്നാണ് ഈ മരത്തിന് പറയപ്പെടുന്നത്. ബഹ്റൈനിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശിഖരങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു ആൽമരം പോലെ പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് എന്താ പറയുക, കീപ്പോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ. ഇന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഈ പറയപ്പെടുന്ന മരം. എന്താണ് ഇതിൻ്റെ കാലപ്പയക്കാണ് ഈ കാണിക്കുന്നത്. അതുപോലെ അടിയിലൊക്കെ ഉണങ്ങിയതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ആളുകളൊക്കെ വെള്ളം കുറേ നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ശിഖരങ്ങളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിലത്ത് മുട്ടി നിൽക്കുകയാണ്. തട്ടി മുട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതിയാണ്. രാത്രിയാകുമ്പോൾ ചുറ്റുപാടും ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. അവിടെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് രാത്രിയിൽ ചിലപ്പോൾ വർക്ക് ഉണ്ടാവും. ഏതായാലും സംഗതി രസമാണ്. ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ ഒരു ഔട്ടിങ്ങിന്. മരത്തിൻ്റെ ചൂടാണത്. നമുക്ക് നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ അതൊരു അറബി നാടല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു മരത്തിന്, നമ്മളെ നിലമ്പൂർ തേക്കൊക്കെ പറയപ്പെടില്ലല്ലേ, ഒരുപാട് വർഷം കാലപ്പയക്കുള്ള നിലമ്പൂർ തേക്കിനൊക്കെ പറ്റി പറയില്ലേ, അതുപോലെയാണ് ബഹ്റൈനിൽ ഈ മരത്തിനെ പറ്റി പറയുന്നത്. ഇതാണ് ഈ സംഗതി. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ ആയിട്ട് സാധിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവനിങ്ങിൽ വരാൻ പറ്റിയ ഒരു നല്ല എന്താ പറയുക, കാഴ്ചയുള്ള ഒരു സ്ഥലം തന്നെയാണ്. പെരുന്നാളായിട്ടാണ് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ അടുത്ത ബഹ്റൈനിലെ നല്ല ഒരു അടിപൊളി സൈറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.